ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ്. ഞാൻ ജസ്മി ജസ്പോൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഹാപ്പിയായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട്, അതായത് ഒരു 4-5 വർഷങ്ങളിലായിട്ട് ഒരുപാട് നഴ്സുമാർ, 50,000-ൽ അധികം നഴ്സസാണ് ഫ്രീ റിക്രൂട്ട്മെന്റ് വഴി യു കെയിൽ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്നും യു കെയിലോട്ട് വന്ന് യു കെയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നാളുകളായിട്ട്, ഈ കഴിഞ്ഞു പോയ കുറച്ച് മാസങ്ങളിലായിട്ട് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ കാര്യമായിട്ട് അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ ഒരു കുറവ് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നോർക്ക വഴി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ, അതിന്റെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു എന്നുണ്ടെങ്കിലും അവരുടെ പ്രോസസ്സിംഗ് ഡിലേ ആവും, ഡിപ്ലോയ്മെന്റ് നെക്സ്റ്റ് ഇയറിലോട്ടാവും എന്നൊക്കെയുള്ള ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നഴ്സിംഗ് ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിലും യു കെ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഡ്രീം ആയിട്ട് കൊണ്ട് നടക്കുന്ന നഴ്സുമാർക്കും, നഴ്സിംഗ് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് പാസ്സായി ഇന്റർവ്യൂസ് പാസ്സായി സി ഒ എസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആർക്കാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ സാധാരണമാണ്. അപ്പം നിങ്ങൾക്ക് എന്തോരം വിഷമമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോരം ടെൻഷൻ ഈ കാര്യത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് എന്റെ കോമന്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഇതിനെക്കുറിച്ച് റിലേറ്റഡ് അല്ലാത്ത ഒരു വീഡിയോ ആണെങ്കിൽ കൂടി അതിന്റെ താഴെ വന്ന് എന്തായി റിക്രൂട്ട്മെന്റ്, എന്തായി ഇലക്ഷൻ, എന്തായി എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത്, എന്തെങ്കിലും അനക്കമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് കുറച്ച് നാളുകളായിട്ട് കമന്റ് ബോക്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അറിഞ്ഞപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് ശരിക്കും ഒരു ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു ന്യൂസ് കേട്ടപ്പം അത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിനെ പോസിറ്റീവായിട്ട് ബാധിച്ചേക്കാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങളിപ്പം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഫണ്ടിങ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ കാര്യമായിട്ടൊരു കുറവ് വന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള ഒരുപാട് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജീസ് ആയിട്ടാണ് നമ്മുടെ ഇപ്പം ഉള്ള ഗവൺമെന്റ് നിൽക്കുന്നത്. അപ്പൊ അവർ ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ തന്നെ അവർ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരുന്ന ആൾക്കാരനെയൊക്കെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിനെ ആണെങ്കിലും നഴ്സസിനെ ആണെങ്കിലും കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരനെ ആണെങ്കിലും ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ വന്ന ഈ ഒരു കുറവ് നികത്താനായിട്ട് അവർ ഒരുപാട് പ്ലാനുകൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഡൊമസ്റ്റിക് വർക്ക്ഫോഴ്സ് കൂട്ടുക എന്നുള്ളൊരു തീരുമാനം അവർക്ക് വന്നായിരുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു പ്രൊഫഷനിലോട്ട് പോകാനായിട്ട് ചെറിയൊരു മടി കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെ ഈ ഒരു പ്രൊഫഷനിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു പേ സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് വരുത്തുക എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്പൺ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് സീറ്റുകൾ കൂട്ടുക എന്നൊരു പ്ലാനും അവർക്കുണ്ടായിരുന്നു. പ്ലാനുകൾ ഇതുപോലെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് കണക്കുകൾ ആർ സി എൻ പുറത്തുവിട്ടിട്ടുണ്ട്. ആർ സി എൻ എന്ന് പറയുന്നിടത്ത് നഴ്സിംഗ് യൂണിയൻ, റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. അവർ കുറച്ച് കണക്കുകൾ ഈ ഒരു 2 ആഴ്ചയായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കണക്കുകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണക്കുകൾ പ്രകാരം നമ്മുടെ അത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് നല്ല രീതിയിലാണ് അത് ബാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പാരലായിട്ട് കൊണ്ടുപോവാ എന്നൊരു സജഷൻ കൂടി ഈ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് തരുന്നുണ്ട്. സോ ആ കണക്കുകളാണ് ഞാൻ നിങ്ങളായിട്ട്, ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ജൂലൈ 4-നാണ് യു കെയില് ഇലക്ഷൻ നടക്കുന്നത്. ഈ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട്, അതിന് മുന്നോടിയായിട്ട് ഒരു ജനറൽ ഇലക്ഷൻ മാനിഫെസ്റ്റോ ആർ സി എൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ നഴ്സിംഗ് ക്രൈസിസിന്റെ ഒരു സ്കെയില് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സ്കെയില് പ്രകാരം ഏകദേശം 25,000-ത്തോളം ആൾക്കാർ കഴിഞ്ഞ വർഷം എൻ എം സി, അതായത് രജിസ്റ്ററിൽ നിന്നും ലെഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 45% നഴ്സിംഗ് സ്റ്റാഫ് അവർ ഇവിടെ നിന്നും ഇവരുടെ ജോബ് ഉപേക്ഷിച്ച് പോകാനുള്ള പ്ലാനിങ്ങിലാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ 12% ഓഫ് ആൾക്കാർ റിട്ടയർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആർക്കെങ്കിലും ആർ സി എന്റെ ഒരു ജനറൽ ഇലക്ഷൻ മാനിഫെസ്റ്റോ അതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരതിൽ പറയുന്നുണ്ട്, ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അത് കയറി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇനി അതുപോലെ തന്നെ ആർ സി എന്റെ മറ്റൊരു കൺസേൺ ആണ് നഴ്സിംഗ് സീറ്റുകൾ ഒരുപാട് വേക്കന്റ് ആയി കിടക്കുന്നു എന്നുള്ളത്.
ഹൈ കോസ്റ്റും ഓവർഹെഡ്സ് ഒക്കെ കാരണം കൊണ്ട് ഇന്റർനാഷണലി ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഭയങ്കര നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആർ സി എൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കെയർ സെക്ടറിനെ, എൻ എച്ച് എസിനെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. നഴ്സിംഗ് എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള പ്രൊഫഷൻ ആണ്. അപ്പം ഇത് ഉറപ്പായിട്ടും സ്റ്റാഫിങ്ങിനെ ബാധിക്കും. സ്റ്റാഫിങ്ങിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബാധിക്കുന്നത് ഇവിടുത്തെ പേഷ്യന്റ് കെയറിനെയാണ്. പേഷ്യന്റ് കെയർ എന്ന് പറയുമ്പോൾ അത് പബ്ലിക് ആണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു കൺസേൺ ആണ് ആർ സി എൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിനൊരു സൊല്യൂഷൻ ആർ സി എൻ തന്നെ ഗവൺമെന്റിന്റെ അടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റീസ് ഇപ്പം ഫേസ് ചെയ്യുന്ന ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കുക. അത് നെക്സ്റ്റ് ആയിട്ടുള്ളത് ഏത് ഗവൺമെന്റ് ആണോ, ഗവൺമെന്റ് കയറി വിത്തിൻ 100 ഡേയ്സിനുള്ളിൽ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തീർക്കാനുള്ള കാര്യങ്ങള് സൊല്യൂഷൻസ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ആർ സി എൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റും ഇതിന്റെ പാരലൽ ആയിട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആർ സി എൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് കൊടുക്കുന്ന ഒരു കണക്കാണ് അല്ലെങ്കിൽ ഒരു സജഷൻ ആണ് ആർ സി എന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച ഫസ്റ്റത്തെ കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇലക്ഷൻ വരുവാണ്, ജൂലൈ 4 ഇലക്ഷൻ. അപ്പം അതിന്റെ മുന്നോടിയായിട്ട് ഇപ്പം ഭരണത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ പുതിയ ഇലക്ഷൻ മാനിഫെസ്റ്റോ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം പറയുന്നത് അവരെയാണ് ഈ ഒരു ഇലക്ഷനിൽ ജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്കാണ് ഭരണം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ പാർലമെന്റ്, നെക്സ്റ്റ് പാർലമെന്റ് തീരുന്നതോടുകൂടി 92,000 നഴ്സസിനെയും 28,000 ഡോക്ടേഴ്സിനെയും 40 പുതിയ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ് ഒക്കെ അവർ ഇംപ്രൂവ് ചെയ്യും. അവരതിനൊക്കെ നല്ല ഫെസിലിറ്റീസ് കൊടുക്കും, അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 92,000 നഴ്സസ്, 28,000 ഡോക്ടേഴ്സ് എന്ന് പറയുമ്പം അത് ചെറിയൊരു കണക്കല്ല. അതവർ പറയുന്നത് അവരുടെ പാർലമെന്റിന്റെ അവസാനം ഏകദേശം 2030 ആ ഒരു സമയമൊക്കെ ആകുമ്പത്തേനും ആയിരിക്കും ഈ ഒരു കണക്ക് പ്രകാരം അവർ നഴ്സസിനെ കൊണ്ടുവരും അല്ലെങ്കിൽ പുതിയ ഡോക്ടേഴ്സിനെ സ്റ്റാഫിങ് കൊണ്ടുവരും എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ അവരുടെ മാനിഫെസ്റ്റോ പ്രകാരം ഒരുപാട് നഴ്സസിന് സ്റ്റാഫിംഗ് നല്ല രീതിയിൽ എൻ എച്ച് എസിന് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു പോലെ 50,000 നഴ്സസിന് എൻ എച്ച് എസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കണക്കിൽ അധികം നഴ്സുമാരനെ, അവർ കൊടുത്ത വാഗ്ദാനത്തിൽ അധികം നഴ്സസിനെ എൻ എച്ച് എസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രകാരം ഈ ഒരു ഇലക്ഷനും കൂടെ അവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഒരു ഇവരുടെ വാഗ്ദാനം തന്നിട്ടുള്ള പോലെ തന്നെ അവർ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് തന്നെ റിക്രൂട്ട്മെന്റ് എന്തായി എന്നും പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പി ജസ്റ്റ് ഈ വീഡിയോ ചെയ്തിരിക്കുമ്പം തന്നെ എന്തെങ്കിലും ഹോപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ കോമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആരും ടെൻഷൻ ആവണ്ട, നമുക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ന്യൂസുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കയറി വായിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യത്തിന് ഒരു ചെറിയൊരു സമാധാനമൊക്കെ കിട്ടും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.